ഹലോ, നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാച്ചുലർ ബിരിയാണി, അതായത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് വെന്ത ചോറുണ്ട് എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ബിരിയാണി. വലിയ ആർഭാടങ്ങളായിട്ടുള്ള ലെവലിലേക്ക് ഒന്നുമില്ല. ബിരിയാണി മസാല എന്ന് പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ, അപ്പോൾ ആ മസാല വെച്ചുകൊണ്ട് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിന് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് വേണ്ടത് നോർമൽ കുക്കിംഗ് ഓയിലാണ്, അതും കൂടി ഒഴിച്ചിട്ട് ഈ പാൻ ഒന്ന് ചൂടാവാൻ വിടുക. 4 സ്പൂണ് കുക്കിംഗ് ഓയിൽ, 4 സ്പൂണ് നെയ്യ്. ഓക്കെ, അതവിടെ ആവട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, ഒരു ചെറിയ സവോള, വലിയ സവോള ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചത്, 3-4 പച്ചമുളക് കീറി വെച്ചത്. നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ പച്ചക്കറി ഉള്ളത് അത് ഫുള്ളായിട്ട് ഇട്ടോളൂ. ഞാനിവിടെ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, പട്ടാണി ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, പുതിനില റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബിരിയാണി മസാലയാണ്. പാക്കറ്റിൽ കിട്ടുന്ന ഏത് ബ്രാൻഡായാലും വിരോധമില്ല, ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നുമില്ല, എല്ലാ മസാലകളും ഒരുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ബിരിയാണി മസാല ഒരു 2 വലിയ സ്പൂണിന് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ ഒരു പൊടിയും നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോളൂ. പിന്നെ വേണ്ടത് തക്കാളിയാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യം തന്നെ നമുക്ക് സവോളി പച്ചമുളകും ഇട്ട് കൊടുക്കാം. ചോദിക്കാം, എന്താണ് പട്ടാ, ഗ്രാമ്പ്, ഏലക്ക ഒന്നും ഇല്ലേടി അമ്മ എന്ന്. അത് എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ മസാല ഇല്ലേ ബിരിയാണി മസാല, അതിൽ ഭയങ്കര കുത്തായിരിക്കും ഗരം മസാലയുടെ. അപ്പോൾ ആ സമയത്ത് നമുക്കത് തീരെ താല്പര്യമില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ആ മസാല കുത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ആ മസാലയുടെ മണം ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഈ ആദ്യത്തെ സ്റ്റെപ്പിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക എല്ലാം ഇട്ടോളൂ. ഞാൻ ഇടാറില്ല, എന്നുവെച്ചാൽ ഓവറായിട്ട് ഉള്ള ഒരു മസാല പോലെ തോന്നും എനിക്ക്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കും, 1 സ്പൂൺ. ഇനി ഇത് രണ്ടും കൂടി കടന്ന് നല്ല ബ്രൗൺ കളർ ആവണം, നല്ല ബ്രൗൺ കളർ ആവണം, എന്നിട്ടേ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുള്ളൂ. ആവട്ടെ, അപ്പൊ ഇത് ബ്രൗൺ കളറായി. ഇനി തക്കാളി ഇട്, തക്കാളി ഇട്ടിട്ട് അസലായിട്ട് വഴറ്റുക. ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഇടുക. ബിരിയാണിക്ക് വേണ്ട ഉപ്പ് ഇട്ടോളൂ. ഇനി നമ്മൾ മസാല ഇടും, ഒരു 1.5 സ്പൂണ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കാം. ഒരു സ്പൂണ് തൈര്, ഇത് നന്നായിട്ട്
നന്നായിട്ട് വഴറ്റുക. പച്ചക്കറിയുടെ ഈ പച്ചക്കറി ഈ മസാലയിൽ കടന്ന് അസലായിട്ടാവട്ടെ. എന്നിട്ട് നമുക്ക് നമ്മുടെ വെന്ത ചോറ് ഇട്ട് കൊടുക്കാം. ഇതാവട്ടെ. അപ്പൊ വെന്തു, മസാല സൂപ്പറായിണ്ട്. ഇങ്ങനെയാണ് മസാല ഉണ്ടാവുക. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോറ് വേണമെങ്കിലും വെന്ത ചോറ് ഇട്ട് കൊടുക്കാട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ബാസ്മതിയാണ് ഉപയോഗിക്കുന്നത്, ഇന്ത്യ ഗേറ്റിൻ്റെ ബാസ്മതി. അത് ഞാൻ ഓൾറെഡി വേവിച്ച് വാർത്ത് വെച്ചിരിക്കുകയാണ്. അരി ഉടയാതെ നീറ്റായിട്ട് എല്ലാവരുടെയും പിടിക്കണ പോലെ, മസാല പിടിക്കണ പോലെ ഇളക്കുക. നിങ്ങളുടെ അടുത്ത് എന്ത് ബാക്കിയുള്ള ചോറുണ്ടെങ്കിലും എടുത്തോളൂ. മട്ടയൊന്നും എടുക്കണ്ട, പാലക്കാടൻ മട്ടയൊന്നും നന്നായിരിക്കില്ല. പൊന്നി, പച്ചരി ഏതാ വേണ്ട വെച്ചാൽ എടുക്കാം. നമ്മുടെ ബാക്കിയുള്ള മല്ലിയിലയും പുതിന ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഒരു സ്ലോയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ ആ ഒരു ദമ്മിൽ. എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് സെർവ് ചെയ്യാട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് തുറന്നിട്ട് കാണിച്ചു തരാം. നമ്മൾ 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇളക്കി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. സൂപ്പർ. അത്രേ ഉള്ളൂ നമ്മുടെ ഈസി സിമ്പിൾ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയി കഴിഞ്ഞു. ഉണ്ടാക്കി നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. വീട്ടിൽ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ ബിരിയാണി മസാല വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ടിൽ ദൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. Venice Kitchen.